നമസ്കാരം. ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരിക്കെതിരെ കേസെടുത്തു. പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിലാണ് വത്സൻ തില്ലങ്കേരിക്കും 200 പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തത്. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കൽ, കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, മാർഗ തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്തിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. പ്രകോപനപരമായ പ്രസംഗം ഉണ്ടാകില്ല എന്ന പ്രകടനത്തിന് മുൻപേ തില്ലങ്കേരി പോലീസിന് ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് ലംഘിച്ചാണ് തില്ലങ്കേരി പ്രസംഗിച്ചത് എന്നതാണ് കേസിന് ആസ്പദമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഹിന്ദു ഐക്യവേദിയുടെ പ്രകടനത്തിനിടെയായിരുന്നു തില്ലങ്കേരി പ്രകോപനപരമായ രീതിയിൽ പ്രസംഗിച്ചത്. ആർഎസ്എസിനെ വെല്ലുവിളിക്കാനും നേതാക്കളെ ആക്രമിക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വെല്ലുവിളി ആർഎസ്എസ് സ്വീകരിക്കുമെന്ന് തില്ലങ്കേരി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നുതള്ളും എന്ന എസ്ഡിപിഐയുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഏത് മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, ആ മാർഗം സ്വീകരിക്കാൻ ഞങ്ങളും തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വെല്ലുവിളി സ്വീകരിക്കൽ ആർഎസ്എസിന്റെ രീതിയല്ല, അത് ഞങ്ങൾ കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി ഏകപക്ഷീയമായി നിരപരാധികളായ ആളുകളെ കൊന്നുതള്ളിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരാണ് നടപടി എടുക്കേണ്ടത്. പോപ്പുലർ ഫ്രണ്ടിനെ അടക്കി നിർത്താൻ സർക്കാരിനാകുന്നില്ല എങ്കിൽ അവരെ അടക്കാൻ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുണ്ട്. ആ കരുത്ത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എണ്ണം പറഞ്ഞ ലക്ഷണമൊത്ത രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ്. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭരണഘടനയെയും സൈന്യത്തെയും പോലീസിനെയും അവർ വെല്ലുവിളിക്കുകയാണ്. നാടിനെ താലിബാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധവും പ്രതിരോധവുമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞിരുന്നു. ആരാണോ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്, ആരാണോ ഞങ്ങൾക്കെതിരായി വരുന്നത്, അത്തരം ആളുകളോട് മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം. മതത്തിന്റെ ചിഹ്നങ്ങളും ഭാഷയും മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സൂക്തങ്ങളും ഉപയോഗിച്ച് പലപ്പോഴും മതപരമായ ചില കാര്യങ്ങളുടെ പരിച ഉപയോഗിച്ച് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.